ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിച്ചൺ ഫോർ യു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ് ഈ ഗ്രിൽഡ് ചിക്കൻ നമ്മൾ മൈക്രോവേവില് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് സൈഡൊക്കെ ഒന്ന് കീറിക്കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് പരത്തി എടുക്കണം അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തി എടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതുമാത്രമല്ല മസാല പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് പിടിച്ചോളും ഇതിന് മസാലയ്ക്കായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് ഒരു മീഡിയം പീസ് ഇഞ്ചി ഇത്രയൊന്ന് പേസ്റ്റാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗറാണ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ സോസ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഇവിടെ നമ്മൾ ചുവന്ന മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മാത്രം ഒരു കളറൊന്നും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുരുമുളക് അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല ഇത് ഞാൻ ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ഫോയിൽ പേപ്പറാണ് നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ക്യാച്ച് ചെയ്തോളും പിന്നെ ഉള്ളത് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള സ്റ്റാൻഡ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എൻ്റെ അടുത്ത് ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം ഇത് രണ്ടും നമുക്ക് മൈക്രോവേവിനുള്ളിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം പ്രീ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ എടുക്കാൻ പറ്റും അതാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ എനിക്ക് ഓർ കോംബി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലിട്ട് തേർട്ടി ആണ് ഫസ്റ്റ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലേയും മൈക്രോവേവിൻ്റെ വാട്ടിനനുസരിച്ച് കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തേർട്ടീൻ മിനിറ്റ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബാലൻസ് ഉള്ള സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓയിലൊന്നും ഇല്ലാതെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിൻ്റെ ഗ്രില്ലിങ് ടൈം എന്ന് പറയുന്നത് വൺ അവർ ആണ് ഇത് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി തിരിച്ചിട്ടതിന് ശേഷം ഞാൻ അനദർ തേർട്ടീൻ മിനിറ്റ്സ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും സോ നമ്മുടെ ടോട്ടൽ ഗ്രില്ലിങ് ടൈം എന്ന് പറയുന്നത് വൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ്റർവലിൽ ഞാനിത് മൂന്ന് തവണ തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് കുക്കിംഗ് ടൈം ഇസ് ഡിഫറെൻറ്റ് വിത്ത് അവനാണ് എൻ്റെത് തൗസൻഡ് ടു ഹൺഡ്രഡ് വാട്ടിൻ്റെ ആണ് കേട്ടോ അപ്പം നിങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം ഈ ടൈം തന്നെ അപ്പോൾ അതാണ് നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസി മാത്രം ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നത് നമ്മളിവിടെ ഓയിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓയിലിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇതിൻ്റെ മുകളിൽ ഓയിലോ അല്ലെങ്കിൽ ഗിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഗ്ലോസി എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഗ്രിൽ ചിക്കൻ ഇഷ്ടമുള്ളവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ താങ്ക്